ഒരു ഗ്രീൻ കീമ മസാല ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതൊരു ടിപ്പിക്കൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പക്ഷേ ചപ്പാത്തിക്കും റോട്ടിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഈവൻ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് പോകുന്നൊരു ഡിഷാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കീമയ്ക്കായിട്ട് ഞാൻ ചിക്കൻ മിൻസ് ചെയ്തത് ഒരു 400 grams എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 1/2 cup ഗ്രീൻ പീസ്, പിന്നെ നമുക്ക് പാലക്ക് വേണം. ഒരു കെട്ട് പാലക്ക്, അതിൻ്റെ ലീവ്സ് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് മുറിച്ചത്, ഒരു സവോള ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, 6 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/2 cup മല്ലിയില, മിൻറ്റ് ഒരു 3 strings, 3 പച്ചമുളക്, പിന്നെ അതിന് പൊടികളായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി 1/2 teaspoon, പെപ്പർ പൗഡർ 1/2 teaspoon, ജീരകപ്പൊടി 1/2 teaspoon, ഗരം മസാലപ്പൊടി 1/2 teaspoon, ആവശ്യത്തിന് എണ്ണ ഉപ്പ്. അപ്പോൾ ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പറ്റിയ നല്ല ഒരു ഗ്രീൻ കീമ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. നല്ല ഒരു റെസിപ്പിയാണ്, അത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ വേണം. ഇപ്പോൾ ലിസാസ് ഫ്ലേവേഴ്സ് ആദ്യം കാണുന്നവരാണെങ്കിൽ ആ ലിസാസ് ഫ്ലേവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യണേ. ഗ്രീൻ കീമ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു 2 അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. 1 അടുപ്പത്ത് നമുക്ക് ആ സ്പിനാച്ച് ഒന്ന് ബ്ലാഞ്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് പൊട്ടേറ്റോ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഇപ്പോൾ ആ വെള്ളം തിളച്ചു, അതിനകത്തോട്ട് പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങ് ഒത്തിരി ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ചെറിയ ക്യൂബ്സ് ആയതുകൊണ്ട് എളുപ്പം കുക്കായിക്കോളും. അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് ഇവിടുത്തെ ഇപ്പുറത്തെ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പാലക്കിട്ട് ബ്ലാഞ്ച് ചെയ്ത് വെക്കണം. ആ പാലക്ക് ബ്ലാഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ആ പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് ബ്ലാഞ്ച് ചെയ്ത് പാലക്ക് ഒന്ന് അരച്ചെടുക്കണം, അതൊന്ന് ആറിക്കഴിഞ്ഞിട്ട്. അപ്പോൾ ആ പ്രോസസ്സ് ആ സ്റ്റെപ്സ് ആകുമ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഞാനിവിടെ പാലക്കനെ ബ്ലാഞ്ച് ചെയ്യാനായിട്ട് ആ വെള്ളം തിളച്ചതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ബ്ലാഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അതായത് നമ്മൾ ആ പാലക്കിനെ അതിനകത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ആ 2 മിനിറ്റിന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും അതിനെ ഒരു ബൗളിൽ ഞാൻ ഇവിടെ തണുത്ത ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ടൊന്ന് ഇടുക, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും, ആ ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിത് ഐസ് വാട്ടറിൽ നിന്ന് തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് ഈ അടുപ്പത്തു നിന്ന് ഈ പാൻ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാനിൽ ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാവട്ടെ, അപ്പോഴേക്കും ഞാനിതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി സവോള അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം, അതൊന്ന് ബ്രൗൺ ആവണം. അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ പാലക്ക് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം. ആ പാലക്കും പച്ചമുളകും മല്ലിയിലയും മിൻറ്റും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് വഴന്ന് വരും, ഇതൊന്ന് ഒരുമാതിരി ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ദേ ഇവിടെ ആ എന്ത് നല്ല കളറായെന്ന് നോക്കിയാൽ ഞാൻ ആ പാലക്കും ആ ബ്ലാൻഡ് ചെയ്ത പാലക്കും മല്ലിയിലയും മിൻറ്റും ഒക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ടല്ലോ, ഇനി ഇതിനകത്ത് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ് ഇപ്പം ആഡ് ചെയ്യുന്നതാണ്, നമ്മൾ പൊട്ടറ്റോ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിനകത്ത് ഒന്നിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് സോഫ്റ്റായി മാഷായി കിട്ടിയാൽ മതി ഈ ടൊമാറ്റോ ഒന്ന് വഴന്ന് വരട്ടെ. ഇതെന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്, നല്ല മിൻസ് മീറ്റ് ആയതുകൊണ്ട് മിൻസ് മീറ്റ് ഇങ്ങനെ എല്ലായിടത്തും ആ ഗ്രേവിയിലുണ്ടാവും. അപ്പോൾ അത് ആ ഗ്രീൻ പീസും പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് നമുക്ക് 2 ടൈപ്പിലുണ്ടാക്കാം, അതായത് ഒത്തിരി കുറച്ച് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ റൈസിനാകുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാം,
റോട്ടിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. രണ്ട് ടൈപ്പിൽ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് മാഷായിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ആ പൊടികൾ ആഡ് ചെയ്യാം. അതായത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, കുരുമുളക് പൊടി അര ടീസ്പൂൺ, ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ, ജീരകപ്പൊടി അര ടീസ്പൂൺ. ഇതും കൂടെ ഇതിനകത്തോട്ടിട്ട് വഴച്ചാൽ ഈ പടി പൊടികൾ എളുപ്പം മൂത്തോളും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മിൻസ് മീറ്റ്, മിൻസ് ചിക്കൻ, മിൻസ് ലാമ്പോ മട്ടണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മിൻസ് ചിക്കൻ വെച്ചിട്ടാണ്. ഇപ്പം ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ചിക്കൻ ഇങ്ങനെ വിട്ട് 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 ചെറിയ ചെറിയതായിട്ട് അങ്ങനെ വെന്ത് വന്നോളൂ, എളുപ്പത്തിൽ അങ്ങ് വെന്തോളൂ. ഇതധികം വേവാൻ അധികം സമയമൊന്നുമില്ല. ഇതിന് വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ മിൻസ് മീറ്റായിട്ട് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയൊന്ന് ഇളക്കി കൊടുത്താൽ അതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്കിഷ് കളറുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കൂടെ ഇങ്ങനെ വൈറ്റ് കളർ വരുന്നുണ്ട്. ആ വൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ വേവ്, എളുപ്പം വെന്തോളൂ. അപ്പോൾ നമ്മളിതൊക്കെ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ ഈ കറി എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അത്ര പ്രയാസമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഒരു ബ്രസ്റ്റ് പീസ് മാറ്റി വെച്ചാൽ മതി. അത് മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ മിൻസ് ചിക്കനായിട്ട് എടുക്കാം. എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും മിൻസ് ചെയ്ത് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. നല്ല ഒന്ന് കുക്കായി വരട്ടെ. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എളുപ്പം അത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കട്ടെ. ഉണ്ട്, ഇങ്ങനെ വിട്ട് 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 കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ ഒരു ഇച്ചിരി കൂടെ കുക്കാവാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആ ഗ്രീൻ പീസ്, ഗ്രീൻ പീസ് നമ്മൾ പച്ചനെയാണ് ചേർക്കുന്നത്, അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പൊട്ടേറ്റോ, നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പൊട്ടേറ്റോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പം എല്ലാത്തിനും പിടിച്ചിട്ടും ഉണ്ടാവും. ആ ചിക്കനൊക്കെ ഫൈനലായിട്ട് കുക്കായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുവാണ്. ഇപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. ഏകദേശം ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം ആ ഗ്രീൻ പീസും പൊട്ടറ്റോയും ചിക്കനും എല്ലാം ആ ടൊമാറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ പാലത്തിന് ഒരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് ആ സ്പിനാച്ച് നമ്മൾ വേവിച്ച് ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് അരച്ച് വെച്ചത്. അപ്പം അത് ഫുൾ കുക്കായിട്ടില്ല, ഒന്നും കൂടെ ഒന്ന് കുക്കാവാനുണ്ട് പാലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കും. ആ പേസ്റ്റ് ഫുൾ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. കുറച്ചും ആ മിക്സി കഴുകിയ വെള്ളം ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. ഇപ്പോൾ ഇത്രയും മതിയെങ്കിൽ ഈ ഗ്രേവി മതി, ഇത്രയും വെള്ളം ആഡ് ചെയ്താൽ മതി. അതിൽ കുറച്ചും കൂടെ ചാറ് വേണ്ടവർക്ക് അന്നേരം ഇത് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് 2 മിനിറ്റും കൂടെ ഈ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതിന് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാം. ഇപ്പോൾ എല്ലാവരും ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഇച്ചിരി പെപ്പർ പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ കുരുമുളക് പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മളിപ്പോൾ ഓൾറെഡി അരച്ച് ആഡ് ചെയ്തല്ലോ. പക്ഷേ ഇനി വേണമെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിടാം എരിവ് കുറവുണ്ടെങ്കിൽ. അപ്പോൾ ഉപ്പും എരിവും എല്ലാവരും നോക്കുക. ഇനി 2 മിനിറ്റ്സിലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കീമ മസാല കറി റെഡി ആയിട്ടുണ്ടാവും.
ഇപ്പോൾ രണ്ട് മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കീമ, ഗ്രീൻ കീമ മസാല റെഡി ആയിട്ടുണ്ട്. റോട്ടിക്കും നെയ്ച്ചോറിനും പറ്റിയ ഡിഷ്. അപ്പോൾ പറ്റുന്നവരിത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് യൂട്യൂബിൽ കൂടെ തന്നെ എന്നെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതിയേ. ഇനി അതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.